അസ്സലാമു അലൈക്കും. ഹായ് യോൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുകയല്ലേ? അപ്പം നമ്മൾ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനായ മോള് എല്ലാം നമ്മളെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് ദിവസം ഇനിയിപ്പോൾ ഇവരും നമ്മളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ എക്സാമെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ രാവിലെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് വായിക്കുന്നൊരു വായിക്കാൻ വേണ്ടി ഞാൻ പറയും. പക്ഷേ എങ്കിൽ മടിയാണ്. എന്നാലും വണ്ടി വരുന്ന ആ ഒരു സമയം വരെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ബുക്ക് വായിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ ഒരു അരിപ്പൊടിയാണ്. ഈ ഒരു അരിപ്പൊടി താജ് അരിപ്പൊടി എന്ന് പറയുന്നത് പിന്നെ ആലുവേന്ന് അൻ്റെ ഇത്താത്ത കൊണ്ടുത്തന്നതാണ്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ഇത്താത്തൻ്റെ അടുത്ത് പോയാൽ എപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടമൊരു സംഭവമാണ്. അവളുണ്ടാക്കുന്ന ഇടിയപ്പവും പത്തിരിയെല്ലാം ഭയങ്കര ഫേമസാണ്. ആര് ചെന്നാലും പിന്നെ ആലുവയിൽ ചെന്നാലും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇത്താത്ത ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ എപ്പോഴും ഓളോട് പറയും, വരുമ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി കൊണ്ടുത്തരണം എന്നുള്ളത്. നമ്മളെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അരിപ്പൊടി പോലെ ഒന്നുമില്ല. ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പം വേറൊരു ടേസ്റ്റും ഫ്ലേവറുമാണ്. അപ്പോൾ നല്ലോണം തിളപ്പിച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ ഒരു പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല ഞാൻ. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ആ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കണം. നല്ലോണം തിളച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന. ഇത്താത്തൻ്റെ ഒരുപാട് പ്രാവശ്യം ഒരു ഇടിയപ്പം കഴിച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ സാധാരണ ആമിസ് പൊടിയാലും വീട്ടിൽ പൊടിക്കുന്ന പൊടി ഒരു ഇളഞ്ഞ വെള്ളത്തിൽ കുഴക്കും, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടൊക്കെയാണല്ലോ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കണം. നിറബറ അല്ലെങ്കിൽ ഈസ്റ്റേൺ അങ്ങനെ എല്ലാ പാക്കറ്റ് പൊടിയും ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു പാക്കറ്റ് പൊടിനെ പോലെ ഒന്നുമില്ല ഈ ഒരു അരിപ്പൊടി എന്ന് പറയുമ്പോൾ. വേറെ ഒരു ഫ്ലേവറാണ്, വേറെ തന്നെ. നമുക്ക് ആ ഒരു ഇടിയപ്പം കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് ഇനിയിപ്പോൾ കറി കൂട്ടിയിട്ടായാലും പാല് കൂട്ടിയിട്ടായാലും എന്ത് കൂട്ടിയിട്ട് കഴിക്കാനും ഈ ഒരു ഇടിയപ്പം ഭയങ്കര ടേസ്റ്റുള്ള ഇടിയപ്പനാണ്. ഇടിയപ്പം ഇഷ്ടമില്ലാത്ത നമ്മളെ ഫാമിലിയിൽ തന്നെ ഇടിയപ്പം ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് പോലും ഈ ഒരു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കി കൊടുത്താലും ഇടിയപ്പം കഴിച്ചോളൂ. അങ്ങനെ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവനായിലിട്ടിട്ട് വീശിയെടുക്കുന്നുണ്ട്. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഈ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഇടിയപ്പം എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്കും എനിക്കും എല്ലാം ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വേറെ എൻ്റെ കസിൻസിനൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കും ഈ ഒരു അടിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ഇടിയപ്പത്തിനോട് ഒരു ഇത്തിരി ഇഷ്ടം കൂടുതൽ തന്നെയാണ്. അതൊരു പ്രാവശ്യം കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇത് നമ്മൾക്കിപ്പോൾ ഇവിടെയുള്ള മാർക്കറ്റിലൊന്നും, നമുക്കിവിടെയുള്ള തലശ്ശേരി മാഹി ആ ഒരു സ്ഥലത്തുള്ള മാർക്കറ്റിലൊന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വരുന്ന സമയത്തല്ലോ, ഇനിയിപ്പോൾ എറണാകുളം സൈഡിലുള്ളവർക്കോ ഇപ്പോൾ ആലുവ സൈഡിലോ അങ്ങനത്തെ ഒരിക്കലോ ഈ ഒരു അരിപ്പൊടി താജ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ സൈഡിലില്ല, ഇത് മാർക്കറ്റിംഗ് ഇല്ല. എന്തെങ്കിലും വരുമായിരിക്കും എന്ന് വിചാരിക്കുക. പക്ഷേ ആമിസ് പൊടിയെല്ലാം കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് ഈസിയാണ്. കാരണം പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് അങ്ങ് ഉണ്ടാക്കി എടുക്കാമല്ലോ. പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു പൊടി ചൂടുവെള്ളത്ത് കുഴച്ചെടുക്കണമെങ്കിൽ പോലും നമ്മളവർ കുഴച്ചെടുത്താൽ ആ ഒരു ഇടിയപ്പത്തിൻ്റെ വേറൊരു ലെവലാവും ടേസ്റ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും സാരമില്ല, നല്ലൊരു സംഭവമാണ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ ഇടിയപ്പത്തിൻ്റെ അച്ച് കുറച്ച് വലിപ്പമുള്ള അച്ചാണ്. എനിക്ക് പെട്ടെന്ന് ഊന്നിയെടുക്കേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനത്തെ അച്ചാണ് യൂസ് ആക്കൽ. അപ്പോൾ കാണാൻ കുറച്ച് മൊഞ്ച് കുറവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് തടി ഉണ്ടാവും. പക്ഷേ ചിലവർക്കും ഇങ്ങനെ ഇഷ്ടമായിരിക്കും. ചെറിയ അച്ചിലൊക്കെ ചുട്ടെടുക്കുന്നതാണെങ്കിൽ ഈ ഇടിയപ്പം കാണാൻ ഭയങ്കര മൊഞ്ചാണ്. എൻ്റെ ഇത്താത്ത ഉണ്ടാക്കുന്ന അച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ ഇടിയപ്പോൾ കാണാനും ഭംഗി കൂടുതലുമാണ്. കഴിക്കാനും കഴിക്കുന്നതെല്ലാം ഇപ്പോൾ തടിച്ചാലും പിന്നെ ഏരിയതായിട്ടാണെങ്കിലും നമുക്ക് ടേസ്റ്റ് വൈസ് എല്ലാം ഒന്നും തന്നെയല്ലേ. പക്ഷേ എങ്കിൽ കാണുമ്പോൾ കുറച്ച്, പക്ഷെ കാണുന്നത് മാത്രമല്ല എനിക്ക് കുറച്ച് ഈസിയാണ്. കാരണം കൈവേദനയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറിയ പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള അച്ചാകുമ്പോൾ നമുക്ക് കൈവേദന ഉള്ളൊരിക്കലും പെട്ടെന്ന് വീശിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിപ്പമുള്ള നോക്കിയിട്ട് എടുത്തത്. എനിക്ക് റൈറ്റ് ഹാൻഡ് നല്ല വേദന ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഇടിയപ്പം. ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഞാൻ കുറേ ദിവസമായി വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെ ഓൺലൈനിലെല്ലാം കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇടിയപ്പത്തിന് സ്റ്റാൻഡ് ഉള്ളത്. അത് ഇൻഷാല്ലാ ഒന്ന് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് കുറയായിരിക്കും. കാരണം നമ്മൾ ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ. വാങ്ങിയാൽ എന്തായാലും വെറുതെ ഒന്നും ആവില്ല. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ എന്തായാലും വാങ്ങിക്കണോ. അപ്പോൾ അങ്ങനെ ഈ ഇടിയപ്പത്തിന് ഞാൻ ഇന്ന്, എനിക്ക് ഇന്നലത്തെ രാത്രിയത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികൾക്കെല്ലാം തേങ്ങാപ്പാലും കൂട്ടും, അതാണ് വേണ്ടത്. അപ്പോൾ പിന്നെ കറി വേണ്ടവർക്ക് കറി രാത്രിയത്തെ ഉള്ളതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതും ഇന്നലെ കോമ്പിനേഷൻ കറികളും കാര്യങ്ങളെല്ലാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു അരി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഇടിയപ്പം ഉൾപ്പെടുത്തിയത്. പിന്നെ നമുക്ക് ഇന്ന് ഉച്ചക്കേക്ക് കുറച്ച് കലമക്കായി കുറച്ച് ചിക്കൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കലമക്കായി ഇപ്പം കുറച്ച് മാർക്കറ്റിൽ വില കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് വീഗം കലമക്കായി വെച്ചിട്ടുള്ള തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള. അപ്പം നമ്മളെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം നല്ല പഴം, നല്ല തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഇലക്ക ഇട്ടിട്ട് ഒരു ഇലക്ക ഇട്ടാൽ മതി തേങ്ങയിൽ. എന്നിട്ട് ഒന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് കട്ടിപ്പാൽ പഞ്ചസാര ഇട്ട് പിഴിഞ്ഞെടുത്തിട്ട്
ഈ ഒരു ഇടിയപ്പം കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അങ്ങനെ ഇടിയപ്പം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വേശി എടുത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി എല്ലാം നമ്മുടെ കഴിഞ്ഞ് അങ്ങനെ ഉച്ചക്കേക്കുള്ള കലമ്പായി ഞാൻ പുറത്ത് കൊണ്ടപ്പോൾ നല്ല അഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് കൊണ്ടപ്പോൾ നല്ലോണം ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഒന്നുകൂടി കഴുകിയിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഈസിയാണ് ഈ കലമ്പായി വെച്ചിട്ടുള്ള തേങ്ങാച്ചോറ്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചോറ് പോലെ തന്നെ, പക്ഷേങ്കിൽ ഈ കലമ്പായിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ ചോറിനും അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ മാർക്കറ്റിൽ പണ്ടെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അന്നെല്ലാം ചെറിയ പൈസ കുറേ കലമ്പായി കിട്ടുന്നൊരു സമയമല്ലേനാ. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര വിലയാണ് കലമ്പായിക്ക്. അപ്പോൾ നമ്മൾ കലമ്പായി നിറക്കാമെന്നല്ലാണ്ട് ചോറുണ്ടാക്കുന്ന പരിപാടിയിൽ ഇപ്പോൾ അപൂർവമായിപ്പോയി. പണ്ടെല്ലാം ആഴ്ചക്ക് ഒരു ദിവസം നമുക്ക് കലമ്പായി തേങ്ങാച്ചോറ് എൻ്റെ ചെറുപ്പകാലത്തിലെല്ലാം കിട്ടിക്കൊണ്ടിരുന്നതാ. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് അതെല്ലാം മിസ്സായി പോയിക്കുക. കാരണം അന്നൊന്നും കലമ്പായി ഡെയിലി നമ്മളെ വീട്ടിലെല്ലാം തലയിൽ വെച്ചിട്ട് ഓരോരുത്തർ കൊണ്ടുത്തരുത്തുന്നുണ്ട്. അതായി അങ്ങനെ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കലമ്പായി വിറ്റിട്ടുള്ള. അങ്ങനെ കലമ്പായി കൊണ്ടുത്തരുന്ന കുറേ ചേച്ചിമാരുണ്ടേനു. പിന്നെ അതൊരു ബിസിനസ്സാണ്, അവർക്കൊരു വരുമാനം. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞ് ഇത്രയും വിലൻ്റെ കലമ്പായി അവർക്ക് കൊണ്ടുപോന്നിട്ട് ഒന്നും കിട്ടാനില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പം നിന്നുപോയി. പണ്ട് എൻ്റെ ചെറുതിലല്ലോ, ചെറുതിലെന്നല്ല എൻ്റെ കല്യാണം കഴിയുന്ന ആ ഒരു സമയത്ത് വരെ നമ്മളെ സൈഡിലെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ കലമ്പായി കത്തലയിൽ വെച്ചിട്ട് ഓരോരുത്തർ കൊണ്ടുത്തരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ചെറിയ പൈസക്കെല്ലാം കലമ്പായി കിട്ടിയേക്ക്. അന്നേരം ആഴ്ചക്ക് ഒരു ദിവസം കലമ്പായിൻ്റെ ചോറുണ്ടാവും, പിന്നെ മിക്ക ദിവസങ്ങളും ചോറിനൊപ്പം നമുക്ക് കലമ്പായി പൊരിച്ചുണ്ടാവും. ഇപ്പം കലമ്പായി ചോറിന് പൊരിക്കുന്ന കാര്യമെല്ലാം വളരെ കഷ്ടത്തിലാണ്. കാരണം അത്രയും വില 400 രൂപ എല്ലാം കിലോന് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കൽ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ കലമ്പായി നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് പോർഷൻ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. കാരണം വയറുവേദന വരാൻ ചെറുപ്പ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ചെറിയ ആൾക്കാരൊന്നും എടുക്കില്ല, നിർബന്ധമൊന്നുമില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞളും ഉപ്പും മുളക് കൂട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ പുഴുങ്ങിയെടുക്കാതെ നമ്മൾ കലമ്പായി പച്ച തന്നെ പിന്നെ അറന്നിട്ട് അതിൻ്റെ ഇറച്ചി മാറ്റിയിട്ട് ഇതേപോലെ ഫ്രൈ ആക്കിയാൽ ഈ ചോറിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. കറി വെക്കുമ്പോൾ അങ്ങനെയാണ് ടേസ്റ്റ്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ, പുഴുങ്ങിയാൽ വേഗം പണി കഴിയുമല്ലോ. പച്ചക്ക് തോലിൻ്റെ ഉള്ളിൽ നിന്ന് അറന്നെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ചെമ്പ് വെച്ച് അതിലേക്ക് കുറച്ച്, ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓയിലാണ് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഓയിൽ ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഇല്ലാത്ത അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യാം. ഞാൻ എന്നിട്ട് അതിലേക്ക് ഒരു പാത്രം തന്നെ എടുക്കാമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ പാത്രം തന്നെ ഫ്രൈ ആക്കിയിട്ട്, ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേറെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇതിൽ തന്നെയാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കലമ്പായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അധികം ഡ്രൈ ആയി പോണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് കോരി മാറ്റുന്നുണ്ട്. നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന എപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് കലമ്പായിൻ്റെ എല്ലാം കാര്യമാണ്. കലമ്പായി നമ്മൾ നിറച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും വെളിച്ചെണ്ണ തന്നെയാണ് ഫ്രൈ ആക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം അങ്ങനത്തെ സംഭവമെല്ലാം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുക. അങ്ങനെ ഇതിലേക്ക് ഇനി വീണ്ടും കുറച്ച് ഗീ ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒട്ടും നെയ്യ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ മസാല ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്കൊരു പത്തിൽ മസാല മാറ്റുകയും ചെയ്യാം. അങ്ങനെയൊന്നും ആവശ്യമില്ല, വെറുതെ എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു സ്പൈസസ് എല്ലാം ഇടാം. എനിക്ക് പിന്നെ സ്പൈസസ് എന്നോടെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാനെല്ലാം കുറച്ച് അധികം എടുത്തിന്. ഇനിയിപ്പോൾ 2 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ളി വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, വെളുത്തുള്ളി, ഇഞ്ചി കാര്യങ്ങളും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 1 തക്കാളി, 2 പച്ചമുളക് നടുകക്കറിയിട്ട് അത് വിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇടാൻ എന്നോട് മറന്നുപോയിന്. അപ്പോൾ ഞാനിതൊന്ന് വഴന്നതിന് ശേഷമാണ് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ഇടുന്നതിൻ്റെ മുന്നേ അല്ലേ വെളുത്തുള്ളി ഇഞ്ചി ഇടാം. എന്നോട് മറന്നു പോയത് ചതുക്കിയിട്ടൊരു സൈഡിലുണ്ട്, പക്ഷേ അതങ്ങ് വിട്ടുപോയി. അപ്പോൾ വീണ്ടും ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ലാണ്ട് അപ്പാടെ തന്നെ നമ്മൾ ഈ ചോറ്, ഇപ്പം മസാലയൊന്നും ഇല്ലാണ്ട് തന്നെ തേങ്ങാപ്പാൽ ഈ ഒരു കലമ്പായിട്ട് ചോറ് വെച്ചാലും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണോളം കാശ്മീർ ചില്ലി പൗഡറും 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് കുറച്ച് വേണമെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഒന്ന് ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നതിന് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ 1 തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് 1/2 പാൽ 2/2 പാൽ ഒന്നും എടുത്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് പിന്നെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് അരിക്ക് ഇങ്ങനെ ഗ്ലാസ് കണക്ക് അളന്നിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാർ അളന്ന് വയ്ക്കേണ്ടി വരും. ഞാനൊക്കെ പിന്നെ അങ്ങനെ അളന്ന് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഏകദേശം ഒരു അളവ് അറിയാം. അതുകൊണ്ട് അപ്പോൾ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്നുള്ള കണക്കിൽ എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് നോക്കുക, എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം ചോറുണ്ടാക്കും എപ്പോഴും.
അങ്ങനെ നല്ലപോലെ തിളച്ചാൽ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് അരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. 3 ഗ്ലാസ് അരി ഞാൻ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകശാല അരി, അതായത് ബിരിയാണി റൈസ് തന്നെയാണ് ഇട്ട് കൊടുത്തത്. നേരിയ അരി, നമ്മൾ നേരിയ അരി എന്നാണ് പറയുന്നത്, നേരിയ അരി ഉണ്ടാകും. ഞാൻ ഈ ചോറുണ്ടാക്കുന്നത് ഇതേ ചോറ് നമുക്ക് റേഷൻ പച്ചരി വെച്ചിട്ടും പൊയിങ്ങലരി വെച്ചിട്ടും എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ടേസ്റ്റ് വൈസ് കൂടുതലും നമ്മൾ ഈ ഒരു നേരിയരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഞാനൊരു കലംകായ് വെച്ചിട്ട് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിയരി തന്നെ യൂസാക്കിയത്. ഇനിയിപ്പോൾ ഒന്നങ്ങ് ആ ഒരു വെള്ളം ഡ്രൈ ആയാൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ആ ഒരു കലംകായ് ഇട്ടിട്ട് നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു രണ്ടേ രണ്ട് മറിച്ചിടൽ മറിച്ചിട്ടാൽ മതി. കുറേ സമയം ഞാനങ്ങനെ മറിച്ചിടലില്ല, രണ്ട് പ്രാവശ്യം മറിച്ചിടുമ്പോഴത്തേക്കും നമ്മളെ ചോറ് ഏകദേശം വെന്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അളവ്, ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റ് അറിയാണ്ട് വയ്ക്കുന്നതിലാണെങ്കിൽ നിങ്ങൾ അളന്നിട്ട് തന്നെ ഒഴിച്ചോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഗ്ലാസ് വെച്ചിട്ട് ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കുക. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ റെഡി ആയിട്ടുള്ള പിന്നെ വെള്ളത്തിൻ്റെ കണക്കായിരിക്കും. പിന്നെ കൂടിയും കുറഞ്ഞു പോയി അങ്ങനെ ഒരു ഈ പ്രശ്നമൊന്നും വരില്ല. പ്രത്യേകിച്ച് കലംകായിൽ ഉണ്ടാക്കി നമ്മളൊരു പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവം കൊളായി പോയിക്കിണ്ട് പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. ഇത് മുടി തുറക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു ഫ്ലേവറാട്ടോ. പക്ഷേ പണ്ടത്തെ കലംകായിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ചോറ് വെന്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ എന്നിട്ട് അടച്ച് വെച്ച് അങ്ങ് തണിയെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ സെർവ് ചെയ്യുന്നത്. ചെറിയ ചൂടോടുകൂടി ചോറ് തിന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചോറ് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ഇറച്ചി ചോറായാലും തെങ്ങത്തെ തേങ്ങാച്ചോറ് കാര്യങ്ങളിൽ ഒരു ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പണ്ടല്ലാണെങ്കിൽ നമ്മൾ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയ കണൽമേലാക്കിയിട്ട് വെക്കും ഉമ്മമാറിൽ, എന്നിട്ട് അവിടെ ആ കണൽ പോക്കൂല അവർ ആ ചൂട് തണിഞ്ഞു പോകുന്നതിന്. അങ്ങനത്തെ എല്ലാം ഇപ്പോൾ ആ സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അവർ തിന്നുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ ചൂടാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല വിശേഷങ്ങളോ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.